ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജിൻഷ ബഷീർ. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ സൗണ്ട് ക്ലാരിറ്റി എന്തുകൊണ്ടാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിവൈസാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. റോഡിൻ്റെ മൈക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു വീഡിയോയും റോഡിൻ്റെ മൈക്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് സിംഗിൾ മൈക്കാണ്. അപ്പോൾ മൈക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് റോഡിൻ്റെ വയർലെസ് ഗോ ഡുവൽ ചാനൽ മൈക്കാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞുതരാം. സിംഗിൾ യൂസേ അല്ലെ, സിംഗിൾ മൈക്കിൻ്റെ യൂസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വാങ്ങുക. ഇപ്പോൾ എൻ്റെ ഒക്കെ കേസിൽ ഇൻ്റർവ്യൂ ഒക്കെ വരുന്ന സമയത്ത് ഒരു മൈക്കോ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡുവൽ ചാനൽ മൈക്ക് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് ഐറ്റം. ഇതിനകത്ത് ഒരു പൗച്ചുണ്ട്, ദെൻ കുറച്ച് കണക്ടർ വയറുകളുണ്ട്, ദെൻ ഇത് വിൻഡ് ഷീൽഡാണ്. ഇപ്പോൾ നമ്മൾ വിൻഡ് ഷീൽഡിൻ്റെ യൂസ് ചെയ്യാൻ പറഞ്ഞുതരാം. മൂന്ന് വിൻഡ് ഷീൽഡ് ഇതിനകത്തുണ്ട്. ദെൻ ഇതാണ് നമ്മളുടെ ട്രാൻസ്മിറ്റർ മൈക്ക്. നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്നത് ഇതാണ്. ഇത് ഡുവൽ ചാനലായതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് സിംഗിളായിട്ടുള്ളതാണ്. അപ്പോൾ സിംഗിളാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ, റോഡ് മൈക്കിൻ്റെ സിംഗിൾ വാങ്ങുകയാണെങ്കിൽ, ദാ ഈ രണ്ട് ഐറ്റം അതിനകത്ത് കാണത്തുള്ളൂ. ഒന്ന്, അതായത് ഇത് ട്രാൻസ്മിറ്ററും ഇത് റിസീവറുമാണ്. ഇനി രണ്ടെണ്ണമാണ്. ഇപ്പോൾ ഇൻ്റർവ്യൂസ് ഒക്കെ ഉള്ളവർക്ക് രണ്ടെണ്ണത്തിൻ്റെ ആവശ്യം വരും. അങ്ങനെയാണെങ്കിൽ ദാ ഈ രണ്ട് മൈക്കായിരിക്കും അതിനകത്ത് ഉണ്ടാവുക, ഈ ഒരു റിസീവറും. ഇതാണ് നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ക്യാമറയായിട്ട് കണക്ട് ചെയ്യാനൊക്കെ ഉള്ള കേബിളുകൾ ഇതിനകത്ത് തന്നെ എല്ലാം അവൈലബിൾ ആണ്. ഇപ്പം കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്യാനുള്ള എല്ലാ കേബിളുകളും, ഈ ഒരു റിസീവറിനകത്ത് കണക്ട് ചെയ്യേണ്ട കേബിളും അല്ലെ ഫോൺ അല്ലെങ്കിൽ മൈക്കുമായിട്ട് ക്യാമറയായിട്ട് കണക്ട് ചെയ്യേണ്ട കേബിളുകളും, എല്ലാത്തരം കേബിളുകളും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ ഐഫോണിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഈ കേബിൾ അല്ല വേണ്ടത്. മൂന്ന് റിങ്ങുള്ള ഒരു കേബിൾ വേണം. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഇപ്പോൾ കണക്ട് ചെയ്തേക്കുന്നതുകൊണ്ട് അത് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റത്തില്ല. അതൊരു 900 രൂപയ്ക്ക്, 1000 താഴെയാണ്, 900 രൂപയ്ക്ക് ഞാൻ ആപ്പിളിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെയാണ് ആ ഒരു വയറ് ഓർഡർ ചെയ്ത് വരുത്തിച്ചത്. അപ്പോൾ ആപ്പിൾ ഫോണിലാണ് നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുക, വീഡിയോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു കേബിൾ കൂടി വാങ്ങേണ്ടി വരുമേ. അതാണ്, അല്ല നോർമൽ ഫോൺ ആൻഡ്രോയിഡ് ഫോണിലാണ് യൂസ് ചെയ്യുന്നത്, അല്ല ക്യാമറയിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര സൗണ്ട് ക്ലാരിറ്റിയാണ്. നമുക്ക് ചെറിയ ശബ്ദത്തിൽ പറഞ്ഞാൽ പോലും പ്രശ്നം ഉണ്ടാകത്തില്ല. രണ്ടാമത്തെ കേസ് എക്കോ. ഇപ്പോൾ എൻ്റെ ഓഫീസ് റൂമിൽ എക്കോ പ്രശ്നമുണ്ട്, പക്ഷേ ഈ മൈക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ എക്കോ പ്രശ്നം ഉണ്ടാകത്തില്ല. ബട്ട് ഒരുപാട് ദൂരം നിന്നിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. അതായത് നമുക്ക് ഒരുപാട് ദൂരം നിന്നിട്ട് നമ്മൾക്ക് ഇപ്പം ഫോണിലിപ്പോൾ ഷൂട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ദൂരം നിന്ന് പറയണമെന്നുണ്ടെങ്കിൽ ദൂരം നിന്ന് പറയാം, വളരെ ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്യാം. ഇനി ഈ വിൻഡ് ഷീൽഡിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇത് ഈ ഒരു മൈക്കിനകത്ത് ഇവിടെയായിട്ട് വിൻഡ് ഷീൽഡ് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും വിൻഡ് ഷീൽഡ് ഇരിക്കുക. ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കടൽ തീരത്തൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ കാറ്റടിക്കുന്ന സമയത്ത് ആ കാറ്റിൽ നിന്നിട്ട് നമുക്ക് ആ കാറ്റിൻ്റെ ആ ശബ്ദം ഉണ്ടല്ലോ, അത് വരാതിരിക്കാൻ ഇത് നമുക്ക് യൂസ്ഫുൾ ആകും. അപ്പം ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തില്ല, എനിക്ക് അങ്ങനെ ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ആ ഒരു കേസിൽ കാറ്റൊക്കെ ഉള്ള കാര്യം ഉണ്ടെങ്കിൽ ഇത് വെക്കാം. അതർവൈസ് എനിക്ക് ഇതുവരെ വെക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ എപ്പോഴും ഒന്നെങ്കിലും ട്രാവൽ ഷൂട്ടിലൊന്നും എനിക്ക് ഇത് വെക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. അതിൻ്റെ ഒരു യൂസ് ഇല്ല. ബട്ട് ഇനിയിപ്പോൾ കടൽ തീരത്തോ അല്ലെങ്കിൽ വേറെ വല്ല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യുന്നവർക്ക്, കാറ്റുള്ള പുറത്തൊക്കെ ബുദ്ധിമുട്ടുള്ള, കാറ്റ് ഒരുപാടുള്ളിടത്തൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് യൂസ് ചെയ്യാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് അത് കണക്ട് ചെയ്ത്. സിംഗിൾ മൈക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പം നിങ്ങൾ പല TVയിലാണെങ്കിലും ചാനലുകളിലാണെങ്കിലും പല ഇൻ്റർവ്യൂസ് കാണാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ എന്തായിരിക്കും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ കാണാറുണ്ട്. ചിലവർ ഇങ്ങനെ കണക്ട് ചെയ്യുന്നവരുണ്ട്, ചിലവർ ഇങ്ങനെ കണക്ട് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ റോഡിൻ്റെ വയർലെസ് ഗോ എന്ന് പറയുന്ന മൈക്കാണ് നമ്മുടെ കയ്യിലുള്ളത്. റോഡിന് പലതരം പല ടൈപ്പ് ഓഫ് മൈക്കുണ്ട്. ഇതിൽ നമ്മുടെ കയ്യിലുള്ളത് വയർലെസ് ഗോ എന്ന് പറയുന്നതാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓൺലൈനിൽ 19,000, 20,000 ഒക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ ചിലതൊക്കെ വാങ്ങിക്കുന്നത് imastudent.com നിന്നാണ്. പല ഡിവൈസസും നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ദുബൈയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ എനിക്ക് 15,000 രൂപയ്ക്കാണ് ഞാൻ ഡുവൽ ചാനൽ രണ്ട് മൈക്കുള്ള ഈ റോഡിൻ്റെ വയർലെസ് ഗോ വാങ്ങിച്ചത്. ഞാൻ 15,000 രൂപയ്ക്ക് സിംഗിൾ മൈക്ക് ഉള്ളപ്പോഴും എനിക്കതിലും കുറവ് റേറ്റിലാണ് ഞാൻ സിംഗിൾ വാങ്ങിയത്. അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഇത് വാങ്ങിക്കുന്നവരാണെങ്കിൽ, ഞാൻ പറയുന്നത് ഡുവൽ ചാനൽ മൈക്ക് തന്നെ വാങ്ങുന്നതായിരിക്കും. പിന്നീട് നമ്മളിപ്പോൾ ഞാൻ സിംഗിൾ വാങ്ങിച്ചു, അത് കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ വന്ന സമയത്താണ് മനസ്സിലായി സിംഗിൾ വാങ്ങിച്ച മണ്ടത്തരമായിപ്പോയി, ഡുവൽ ചാനൽ വാങ്ങേണ്ടതായിരുന്നു എന്നും, അങ്ങനെയാണ് ഡുവലിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വലിയ റേറ്റ് വ്യത്യാസം ഒന്നുമില്ല, ഒരു 4,000 ഒക്കെ റേറ്റിലെ ഒരു മാറ്റത്തിൽ കിട്ടും നമുക്ക്.
ചില സൈഡിൽ വില കൂടുതലാണ്, ചില സൈഡിൽ വില കുറവുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആകുന്ന ഏതാണോ, സിംഗിൾ ആണെങ്കിൽ സിംഗിൾ വാങ്ങുക, ഡുവൽ ആണെങ്കിൽ ഡുവൽ വാങ്ങുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്കാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ മൈക്ക് ഇല്ലാത്തപ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്ത് സംസാരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സൗണ്ടിൽ സംസാരിച്ചാൽ പോലും വളരെ നല്ല ശബ്ദത്തിൽ നമുക്ക് വീഡിയോയിൽ നല്ല സൗണ്ട് ക്ലാരിറ്റി കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു റിസീവർ ഇപ്പം നമ്മൾ ഈ കേസിൽ ഇതെങ്ങനെ ഓൺ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ദാ ഈ ഭാഗത്ത് നമ്മൾ ഓൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ട്രാൻസ്മിറ്റർ മൈക്ക്, ഓക്കെ, അത് ഓൺ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ റിസീവർ, ഇത് ഈ ഭാഗമാണ് നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഒന്ന് ഓൺ ചെയ്ത്, ഓക്കെ, അത് ഓൺ ആയിട്ടുണ്ട്. ദെൻ നമ്മളെ രണ്ടാമത്തെ മൈക്ക് കൂടെ നമ്മൾ ഓൺ ചെയ്യുന്നു. ഓക്കെ, ഈ രണ്ട് മൈക്ക് ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുവാണെങ്കിൽ രണ്ട് വ്യക്തികളിലേക്ക് ഇത് നമുക്ക് പിൻ ചെയ്ത് വെക്കാം. ഏത് ഭാഗത്തായിട്ടാണോ നമുക്ക് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഇതാ ഇങ്ങനെ പിൻ ചെയ്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ രണ്ട് വ്യക്തികൾക്ക് ഇത് കണക്ട് ചെയ്ത് നമ്മൾ വെക്കുന്നു. ഇത് നമ്മുടെ മൈക്കുമായിട്ട്, സോറി, നമ്മുടെ ഫോണുമായിട്ട് അല്ലെ ക്യാമറയായിട്ട് കണക്ട് ചെയ്യുന്നു. ഇതാ നമ്മുടെ രണ്ട് മൈക്കിലെയും കൂടെ ശബ്ദം, ഈ രണ്ട് ഗ്രീൻ ലൈൻ കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ രണ്ട് മൈക്കിൻ്റെയും റിസീവർ കാണിക്കാൻ, രണ്ട് മൈക്കിൻ്റെയും നമ്മുടെ വോയിസ് കിട്ടുന്നതായിട്ടാണ് ഞാൻ സംസാരിച്ച് കാണിക്കുക. അത് ചേഞ്ച് ഉണ്ടാവുന്നത് കാണിച്ചുതരാം. ഹലോ ഹലോ ഹലോ, മൈക്ക് ഉണ്ടോ? മൈക്കിലാണ്ട് വ്യത്യാസം. ഇനി ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് രണ്ട് ശബ്ദം ഒരേപോലെ കിട്ടും, രണ്ടുപേരും ഇൻ്റർവ്യൂ ചെയ്യുമ്പം. എൻ്റെ കേസെന്ന് പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി ശബ്ദം ഒച്ചപ്പാടുള്ള കൂട്ടത്തിലാണ്. ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഒച്ച ശബ്ദം കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് വളരെ ഒരേ രീതിയിൽ നമുക്ക് ശബ്ദം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്കിവിടെ സെറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അങ്ങനെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മൈക്കുകളാണിത്. അപ്പോൾ നിങ്ങളിത് റോഡിൻ്റെ ഈ മൈക്ക് വ്ളോഗ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതിനകത്ത് ചാർജ് കാണിക്കും നമുക്ക്, ഈ രണ്ട് ട്രാൻസ്മിറ്ററിൻ്റെയും ചാർജ് കാണിക്കും. ഇതിൻ്റെ ചാർജ് തീരാറാകുമ്പോഴത്തേനും നമുക്കിത് മാറ്റി ചാർജ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫോൺ കണക്ട് ചെയ്യുമല്ലോ, ഫോൺ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യത്തില്ലേ. ഫോൺ ചാർജ് ചെയ്യുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ചാർജ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കേബിളുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആകും എന്ന് തന്നെ കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, അറിയാൻ ആഗ്രഹിക്കുന്ന, അപ്പം ചിലർ ഡിവൈസസ് പരിചയപ്പെടുത്താൻ പറയാറുണ്ട്. ആ ഡിവൈസുകളെല്ലാം നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പം അവിടെ വെച്ചിട്ട് അവിടുത്തെ ഡോക്ടർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ സൗണ്ട് ഭയങ്കര ക്ലാരിറ്റി ആണല്ലോ, ഏത് ഡിവൈസായി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളന്ന് ഇത് പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് അങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിവൈസസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ അതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, അറിയാൻ ആഗ്രഹിക്കുന്ന ചെറിയ വിശേഷങ്ങൾ, വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും. മറക്കണ്ട, ജിൻഷാ ബഷീർ എന്നുള്ള പേജ് ഫോളോ ചെയ്യുക, ജിൻഷാ ബഷീർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.